ഹലോ എവ്രി വൺ, വെൽക്കംസ് ടു മെറിൻസ് കിച്ചൺ. ഇന്ന് ഈ കാണുന്ന പോലെ ഒരു അടിപൊളി ഫ്യൂഷൻ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് അതിൽ നിന്ന് ജ്യൂസിൽ നിന്ന് തന്നെ തുടങ്ങാം. വാട്ടർ മെലൻ മിൽക്ക് ഷേക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങൾ വാട്ടർ മെലൻ, ഒരു പഴം, കുറച്ച് പാല്, പഞ്ചസാര, ഇത്രയുമാണ്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് വാട്ടർ മെലൺ ഇടാം. കുരുവൊക്കെ കളയാതെയാണ് ഇടുന്നത്. അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അടിച്ചുകൊണ്ട് വന്നിട്ട് കുരുവൊക്കെ അതിനകത്തുണ്ടെങ്കിലും സാരമില്ല. കുരുവിനകത്ത് ഫാറ്റി ആസിഡ്സ്, ഒമേഗ 3 ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. അതുകൊണ്ട് ശകലം അരഞ്ഞാലൊന്നും സാരമില്ല. ഈ വാട്ടർ മെലൺ ഒത്തിരി നല്ലതാണ് കേട്ടോ. അതിനകത്ത് 90% വാട്ടർ ആയതുകൊണ്ട് ഒരു നല്ല ഡിറ്റോക്സ് ഏജൻറ്റാണ്. നമ്മുടെ വാട്ടർ മെലൺ ജ്യൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വീണ്ടും ആ മിക്സിയുടെ ജാറിലേക്കിടാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിക്കാം. പിന്നെ നമ്മുടെ മിൽക്ക് ഷേക്കിന് നല്ല ഒരു കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഒരു ബനാനയും കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. നമുക്കിത് കൊണ്ടുവന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് വേണ്ടത്ര ഷുഗറും ഒന്ന് രണ്ട് ഐസ് ക്യൂബ്സും കൂടി എടുത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് വരാം. കണ്ടോ, നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർന്നങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കുന്നത് നമ്മളൊരു ബുൾസായാണ്. അതിനുവേണ്ടി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തവയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു തവ വെക്കാം. നമ്മൾ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു ചെറിയ സ്പൂൺ ബട്ടർ നമുക്ക് അതിനകത്തേക്ക് ഇടാം. ബട്ടറ് ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്തോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. മുട്ട പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അതിനകത്ത് നിന്ന് ആ ഉണ്ണിയുണ്ടല്ലോ അത് മഞ്ഞ അങ്ങ് പൊട്ടിപ്പോവാതിരിക്കണം. എന്നാലല്ലേ ബുൾസ് ഐ ആയിട്ടിരിക്കത്തുള്ളൂ. അത് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഒരു ശകലം കുരുമുളക് പൊടി, പിന്നെ ഒരു ശകലം ഉപ്പും വെതരാം. പിന്നെ ഒരു അരമിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരും. ഇങ്ങനെ ജ്യൂസി ആയിട്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചിട്ട് അത് ഹാർഡാ വേണ്ടിയവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത ഡിഷ് നമ്മുടെ ടോസ്റ്റിലേക്ക് പോവാം. അതിനൊരു തവ വെച്ചിട്ട് ഒരു 4 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ എടുത്ത് ചൂടായുള്ള തവയിലേക്കിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് സ്ലൈസസ് നമുക്ക് അങ്ങോട്ട് അടുക്കി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം യൂസ് ചെയ്യണം കേട്ടോ, പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഈ സൈഡിലും ഒരു ശകലം കൂടെ ബട്ടറ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി അത് തിരിച്ചു മറിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് വരണം. ഒരു നല്ല ഗോൾഡൻ കളറിലിരിക്കണം. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം സൂക്ഷിക്കണം. ഇപ്പോൾ ദേ നമ്മുടെ ഈ ബ്രെഡ് ശരിയായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൽ എന്തെങ്കിലും സ്പ്രെഡ് തേക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ മിക്സഡ് ഫ്രൂട്ട് ജാം എടുത്തിട്ടുണ്ട്. അത് ഒരു സ്ലൈസിൽ പരറ്റി കൊടുക്കാം. പിന്നെ അതിൻ്റെ അടുത്ത സ്ലൈസിലേക്ക് വേണ്ടി പീനട്ട് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പീനട്ട് ബട്ടറ് എൻറിച്ച്ഡ് വിത്ത് പ്രോട്ടീൻ ആണ്. അപ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇത് രണ്ടും കൂടി ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, ജാമും പീനട്ട് ബട്ടറും കൂടെ. അത് രണ്ടും കൂടെ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതിന് വേണ്ടിയിട്ട് നട്ടേല ചോക്കോ സ്പ്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുട്ടികളുടെ ഫേവറേറ്റ് ആണല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ രണ്ടാമത്തെ സാൻഡ്വിച്ചും അത് വെച്ച് റെഡിയാക്കാം. നമുക്ക് ഈ സാൻഡ്വിച്ച് ഒന്ന് നല്ല ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാനായിട്ട് പോകാം. കുറച്ച് ഫ്രൂട്ട്, നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ കൂട്ടിയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ആദ്യം ജ്യൂസ്, അതിനകത്ത് ഒരു മിൻറ്റ് ലീഫൊക്കെ ഇട്ടിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മളുണ്ടാക്കിയിരിക്കുന്ന സാൻഡ്വിച്ച്, പിന്നെ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ബുൾസായും. ഇവിടെ നമുക്ക് കിവി ഫ്രൂട്ടും പപ്പയ്യ ഫ്രൂട്ടും ആണ്. അപ്പോൾ ആ കിവി ഫ്രൂട്ടും പപ്പയ്യ ഫ്രൂട്ടും കൂടെ വെച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫ്യൂഷൻ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി താമസിക്കേണ്ട, കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചോളൂ. അവരൊക്കെ പറയും സൂപ്പർ മമ്മി സൂപ്പർ.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വേറെ ഒരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ നമുക്ക് കാണാം.